ഓർമ്മയുണ്ടല്ലോ ഉദയവർമ്മ ഒരു വൃദ്ധൻ മാത്രമാണെന്ന് ധരിക്കരുത് സ്ഥാനവും അധികാരവും ഇല്ലെങ്കിലും അയാൾ രാജാവാണ് ആ പദവിയുമുണ്ട് മാത്രമല്ല സർക്കാർ തലത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ആളുമാണ് ഒരു ചെറിയ പാളിച്ച പറ്റിയാൽ നിങ്ങൾ എല്ലാവരും ഇരുമ്പുഴയ്ക്കുള്ളിലാണ് ഈ പാവപ്പെട്ട അന്ധൻ രക്ഷപ്പെടും വാർദ്ധക്യ സഹജമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ യാദൃശ്ചികമായ ഒരു അപകടം മൂലമോ ആയിരിക്കണം മരണം കൊലപാതകമാണെന്ന് സംശയം കൂടി തോന്നാൻ പാടില്ല അത് സാധിക്കോ സാധിക്കണം വെറുതെ മതിക്കാനാണെങ്കിൽ ആർക്കും ആരെയും മതിക്കാം തനിക്കും പറ്റും കൊണ്ടുവരുന്നയാൾ സമർത്ഥനായിരിക്കണം ബുദ്ധിയും വൈഭവവും ഉള്ള ആളായിരിക്കണം കാഴ്ചയിലും പെരുമാറ്റത്തിലും ആർക്കും ഒരു സംശയവും തോന്നരുത് അങ്ങനെയുള്ള ഒരാളെ കിട്ടിയില്ലെങ്കിൽ ഈ പദ്ധതി അങ്ങ് മറന്നേക്കും ബോംബെയിൽ കിട്ടാണ്ടിരിക്കില്ല അധോലോക രാജാക്കന്മാരുടെ നാടാണ് ബോംബെ മുത്തശ്ശൻ അറിയോ അത് ഈ അന്ധൻ എന്തറിയാൻ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഐകമത്യം മഹാബലം ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും നല്ലത് സ്ത്രീകളോട് ഒരു കാരണവശാലും ഒന്നും പറയരുത് കഴുത്ത് അങ്ങട് കണ്ടിച്ചാലും ഞാൻ മാധവിയോട് പറയുന്ന പ്രശ്നമില്ല അപ്പൊ ഞാൻ പോയി വരട്ടെ മുത്തശ്ശ വിജയ് ഭവ വിജയ് ഭവ प्लीज अरे भाई भाई आओ भाई पहरे इंडिया मोहन कण क അപ്പങ്ങൾ വിവരമൊന്നും അറിയില്ല മൂപ്പർ അകത്തായി ഒരു മാർവാടിനെ കൊന്ന കേസില് ആ ഗ്യാങ് മുഴുവൻ ചെയ്യില്ല അല്ല ഇതെന്താ നല്ല നല്ല തമ്പുരാക്കന്മാരുട്ടാളി ദാദന്മാരേതൊക്കെ ഒരു കമ്പനി അത് വേറെ ആവശ്യത്തിന് എന്താവശ്യം ഉണ്ടെങ്കിലും കാര്യം തുറന്നു പറഞ്ഞോളി നമ്മൾ ശരിയായി തരാം അതല്ല കബീർ ദാദ എന്നെ പറ്റുള്ളൂ എന്നുണ്ടോ അല്ല അങ്ങനെയല്ല എങ്ങനെയാണ് ചോ പറഞ്ഞോളി ബൊംബായിൽ ദാദന്മാർക്കാ പറഞ്ഞോ ഇവിടെ പറയുന്ന ഇതിപ്പോ നിങ്ങൾക്കാർക്കും ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ പത്തറുപത് വയസ്സായ ഒരു കിഴവനെ കൊല്ലാൻ ഈ ബോംബെന്ന് 200,000 രൂപയും കൊടുത്ത ഒരാളെ കൊണ്ടുവന്ന വല്ല കാര്യമുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ അമ്മാമ രാജാവാണ് സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ള ആളാണ് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാ എല്ലാവരും അകത്താകും അതുകൊണ്ട് വളരെ തന്ത്രപൂർവം വേണം കാര്യങ്ങൾ ചെയ്യാൻ ചുരുക്കി പറഞ്ഞ ചോര പുറത്തു വരാൻ പാടില്ല എന്നർത്ഥം അല്ലേ ശരി നമുക്ക്
कल रात को साला इतना टाइट हो गया मेरे को पूछे छोड़े। अच्छा चौधरी साहब ठीक है। अरे हाँ ठीक है। हाँ मोटो मेरा चार ग्लास पानी लाना। अच्छा जी मोपरी हमें पट्टी आला चौधरी साहब आया लगना तुम जो अलग अड़ती सुंदर सिंह അതെങ്ങനെ രണ്ടും കണക്കാ എങ്ങനെ വേണമെങ്കിൽ ഇപ്പൊ തന്നെ സംസാരിച്ച് ഉറപ്പിച്ച് അഡ്വാൻസ് കൊടുക്കാം ഇയാള് വേണ്ട ഇയാളെ കണ്ടാ തന്നെ അറിയാം ഒരു ഗുണ്ടയാണെന്ന് ഈ കൊല്ലാനും തല്ലാനും നടക്കുന്നവരൊക്കെ പ്രേംനസീറിന്റെ അടുക്ക് ഉണ്ടാവോ ഈ പുള്ളയില് കാഴ്ചക്ക് വേദനുള്ള ആളാ ചൗധരി കൊട്ടാരത്തിൽ വന്ന് താമസിക്കുകയും മറ്റും ചെയ്യുമ്പോ ആളിന് അതിനെ പറ്റി ഒരു കാഴ്ചയൊക്കെ വേണ്ടേ അങ്ങനെ എല്ലാം തഴഞ്ഞ് ലക്ഷണത്തിന് ആളെ കിട്ടണമെങ്കിൽ ഞാൻ തന്നെ അറിഞ്ഞു തരൂ നല്ല മുഖശ്രീ തമാശ പറയാതെ സംഭവം നടക്കുകയില്ലെന്ന് പറ അല്ലെങ്കിൽ എനിക്ക് വേറെ വല്ല വഴി ആലോചിക്കണം ഇപ്പം കാണിച്ചെന്ന് ആരും പറ്റിയില്ലല്ലേ പിന്നെ ഒരാളുണ്ട് പക്ഷെ പറഞ്ഞ് സമ്മതിപ്പിക്കണം ആര് ശൈത്താനാണ് ഓനെ കാര്യം പറഞ്ഞ് സമ്മതിപ്പിച്ച് കിട്ടിയ റെഡിയാ പുഷ്പം പോലെ കൊന്നു കയ്യിൽ തരും കൊല്ലാന്ന് വെച്ചാ ആറ്റിനും കോയിനും അർക്കണേൽക്കൊന്നല്ല വളരെ മയത്തിലും ചിട്ടയിലും ക്രിക് സംഗതി അയക്കും അതും ആരും എവിടെയും കയറി ചെന്ന് കൊല്ലുന്ന ടൈപ്പൊന്നല്ല പറ്റിയ പാർട്ടിയാണെങ്കിൽ തരം കിട്ടിയ കൊല്ലുന്നു മാത്രം കാഴ്ചക്കെങ്ങനെ കാഴ്ചക്ക് നിങ്ങളെ പോലെ തന്നെ പിന്നെ നല്ല ഒത്ത പൊക്കും നല്ല വണ്ണൊക്കെ ഉണ്ട് പിന്നെ നിറം ഇങ്ങനെ കറുത്തിട്ടല്ല നല്ല പൊന്നിന്റെ നിറ പിന്നെ മോഹം ഇങ്ങനെ കൂർത്തിട്ടല്ല റൗണ്ട് ഫിഗറാ പിന്നെ എന്നെ പോലെ ഉണ്ടെന്ന് പറഞ്ഞത് അത് ഞാൻ മൊത്തത്തിലുള്ള അഭിപ്രായം പറഞ്ഞത് മാത്രം ഇപ്പൊ ആളെവിടെയുണ്ട്